തട്ടിയും മുട്ടിയുമാണ് കെ സ്വിഫ്റ്റ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ശനി മാറി ശുക്രനാണ് കെ സ്വിഫ്റ്റിന്റെ റെക്കോർഡ് കളക്ഷൻ ദാരിദ്ര്യ നിർമാർജ്ജനത്തിനു തുടങ്ങി ദാരിദ്ര്യം ആയില്ലല്ലോ എന്ന് ആശ്വസിക്കും തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോൾ കിടച്ച സൗഭാഗ്യം ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം അങ്ങനെ ജനമനസ്സുകളിൽ പെട്ടെന്ന് ഇടനേടാൻ അങ്ങനെ വരുമാനം വർദ്ധിക്കാൻ റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കാൻ കെഎസ്ആർടിസി സ്വിഫ്റ്റിന് കഴിഞ്ഞത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ജാഗ്രത കൊണ്ടാണ് തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പ കിടച്ച സൗഭാഗ്യം ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം നന്നായാ മതിയായിരുന്നു ബുദ്ധിയുണ്ട് പക്ഷെ അത് ഉപയോഗിക്കണില്ല ബുദ്ധിയുണ്ട് അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു അനുഭവിക്കടമച്ചാനെ എന്നെ അനുസരിക്കടമക്കാനേ അനുഭവിക്കടമച്ചാനെ എന്നെ അനുസരിക്കടമക്കാനേ അഷ്ടിക്ക് പോലും ഗതിയില്ല നമ്മുടെ കഷ്ടകാലം കഴിഞ്ഞേ കെ എസ് ആർ ടി സിയുടെ സൂപ്പർ കാർ സർവീസുകൾ അടക്കമുള്ള എല്ലാ സർവീസുകളും സ്വിഫ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് കേരളത്തിലെ പൊതുഗതാഗതത്തെ പാടെ തകർക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത് അങ്ങനെ വരുമാനം വർദ്ധിക്കാൻ റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കാൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കഴിഞ്ഞത് അല്പം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുക്കുടം പിടിച്ചോണ്ട് നടക്കുന്ന ഒരു അല്പനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതേടാ അല്പം തന്നെയാ മുത്തുക്കുടം പിടിക്കും നട്ടുച്ചയ്ക്കും പിടിക്കും നട്ടപ്പാതിരയ്ക്കും പിടിക്കും കളക്ഷൻ വന്നതിൽ മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ച് ആയിരം നാവാണ് മന്ത്രി ആന്റണി രാജുവിന് കെ സ്വിഫ്റ്റിന്റെ കന്നി യാത്രയിൽ അപകടം കല്ലമ്പലത്ത് ബസ് അപകടത്തിൽ പെട്ടു 35,000 രൂപയുടെ നഷ്ടം കെ എസ് ആർ ടി സിയുടെ തന്നെ ഏതെങ്കിലും ഒരു വാഹനം ഉരഞ്ഞാൽ പോലും അത് ഒപ്പിയെടുത്തുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങനെ മറ്റു വാഹനങ്ങൾ ഒരിഞ്ഞാലും കെ എസ് ആർ ടി സിയുടെ ഒരു വാഹനം പോലും ഉരയാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ മാധ്യമങ്ങൾക്കെല്ലാം ഉണ്ട് അപകടങ്ങളിൽ ദുരൂഹത സംശയിക്കുന്നതിനിടെ കെ സ്വിഫ്റ്റ് ബസ് വീണ്ടും അപകടത്തിൽപ്പെട്ടു അത്രയേറെ ജാഗ്രത നമ്മുടെ വാഹനങ്ങളോട് കെ എസ് ആർ ടി സിയോട് പുലർത്തുന്ന ഒരു കാലമാണിത് ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടൊന്നും ഒരു ആവശ്യമില്ല ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കിട്ടിയതുപോലുള്ള ഒരു വാർത്താ പ്രാധാന്യം ഈ അടുത്ത കാലത്ത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനും കിട്ടിയിട്ടില്ല കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഒരുപക്ഷെ ഒരു 100 കോടി രൂപ മുടക്കേണ്ടിയിരുന്നു ഇപ്പോൾ ഇത്രയും കിട്ടിയ വാർത്തയിലൂടെയുള്ള പരസ്യം നമ്മുടെ പരസ്യത്തിനായി പണം മുടക്കിയിരുന്നെങ്കിൽ ഒരു 100 കോടിയെങ്കിലും വേണ്ടി വരുമായിരുന്നു അങ്ങനെ ജനമനസ്സുകളിൽ പെട്ടെന്ന് ഇടനേടാൻ അങ്ങനെ വരുമാനം വർദ്ധിക്കാൻ റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കാൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കഴിഞ്ഞത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ജാഗ്രത കൊണ്ടാണ്